ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള സ്പൈസസ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളക്കളറിലുള്ള ബസ്മതി റൈസാണ്. ഞാനിപ്പോൾ ഈ റൈസ് ഏകദേശം 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇത് ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കി വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം വെള്ളം തന്നെ എടുത്ത് അതിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 80% കുക്ക് ചെയ്ത ശേഷം ഈ റൈസ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റൈസ് ചേർത്ത ശേഷം നന്നായിട്ട് തിളക്കുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റൈസിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 80% കുക്ക് ആകുന്നവരെ നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് തന്നെ റൈസ് കുക്കായിട്ട് വരും. അപ്പം നമ്മുടെ റൈസൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ റൈസ് ഞാനിപ്പോൾ ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ സാനിലേക്കോ മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഈ ചൂട് കിടന്ന് കുക്കായി പോവും. നമ്മളെ റൈസ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ റൈസ് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഓരോ അരിമണി തമ്മിൽ ഒട്ടാതെ വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ റൈസിന്. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു പാത്രം തന്നെ എടുക്കാൻ നോക്കുക. കാരണം നമുക്ക് ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ റൈസൊക്കെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ കളറൊക്കെ ഒന്ന് മാറി, ആ പച്ചമണം മാറുന്ന അതുവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും അത്യാവശ്യം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബീൻസ് അതുപോലെയുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. മുട്ടയൊക്കെ അത്യാവശ്യം റെഡിയായ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗും ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനും എഗ്ഗും അതുപോലെ വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനും അതുപോലെ നമ്മുടെ റൈസ് ഓവറായിട്ട് കുക്കാവാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ബാക്കി 20% കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. റൈസ് ഫുള്ളായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റൈസിലേക്ക് ഉപ്പോ പെപ്പറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൽ റൈസിൽ ചിക്കനിൽ അതുപോലെ സോയാ സോസിലൊക്കെ ഉപ്പുള്ള സോയാ സോസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഉപ്പുണ്ടോ നോക്കുന്നതായിരിക്കും നന്നാവുക. ചിലപ്പോൾ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും.